വാം വെൽക്കം ടു ഓൾ. വേസ്റ്റ് ആയ ഒരു പേപ്പർ നമുക്ക് ദൂരേക്ക് എറിഞ്ഞ് കളയാൻ സാധിക്കും, എന്നാൽ അതേ പേപ്പർ ഒരു വേസ്റ്റ് പക്കലിട്ടാൽ ദാറ്റ്സ് വി ക്യാൻ കോൾ ഡിസിപ്ലിൻ. അതിനാലാണ് ഹെൻറി ഫയോൾ തൻ്റെ 14 പ്രിൻസിപ്പിൾസിൽ ഡിസിപ്ലിൻ ആഡ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ 14 പ്രിൻസിപ്പിൾസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് എന്ന്. ഒരു സ്കെച്ച് പെന്നിൻ്റെ ക്യാപ് നമുക്ക് തുറന്നും വയ്ക്കാം, ഡിസിപ്ലിനോട് കൂടി അടച്ചും വയ്ക്കാം. എന്നാൽ ഈ സ്കെച്ച് പെന്നെ നമ്മൾ തുറന്നു വെച്ചാൽ ഒരുപാട് കാലം ഉപയോഗിക്കേണ്ട ഈ സ്കെച്ച് പെൻ പെട്ടെന്ന് തീർന്നു പോകുന്നു. ഇതുപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കാര്യവും. ഒരു ബിസിനസ്സിലുള്ള ഡിസിപ്ലിൻ്റെ അഭാവമാണ് ആ ബിസിനസ്സിൻ്റെ ലൈഫിനെ കുറയ്ക്കുന്നത്. ഡിസിപ്ലിൻ എന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച ബിസിനസ് സ്ഥാപനങ്ങളാണ് ടാറ്റ ആൻഡ് റിലയൻസ്. ഒരുപാട് കാലം നിലനിൽക്കേണ്ട ബിസിനസ് ഡിസിപ്ലിൻ്റെ അടിത്തറ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിലം പതിക്കുന്നു. കാരണം എന്തെന്നാൽ പ്രചോദനം നമ്മെ മുന്നിലേക്ക് നയിക്കുന്നു, എന്നാൽ അച്ചടക്കം നമ്മളെ വളരാൻ സഹായിക്കുന്നു. അതിനുത്തമ ഉദാഹരണമാണ് ടാറ്റായുടെ ടാറ്റ മോട്ടോഴ്സ്. അവർ അവരുടെ ലക്ഷ്യങ്ങളെ ഡിസിപ്ലിൻ എന്ന പാലവുമായി ബന്ധിപ്പിച്ചപ്പോൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ടാറ്റ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആഡംബര വാഹന നിർമ്മാണ കമ്പനിയായ ലാൻഡ് റോവർ ജാഗ്വാറിനെ സ്വന്തമാക്കിയത്. ടാറ്റ കൺസൾട്ടൻസി സർവീസ്, ടാറ്റ മോട്ടേഴ്സ്, ടാറ്റ സ്റ്റീൽ, ടാറ്റ കെമിക്കൽസ്, ടാറ്റ പവർ, ടൈറ്റൻ, തനുഷ്ക്, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സ്, ഇവയിലൂടെയെല്ലാം ടാറ്റ ഇൻഡസ്ട്രീസ് വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരു ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ഇല്ലാതെ ഒരു ബിസിനസ്സിൻ്റെ വിജയം അസാധ്യമാണ്. ആദിത്യ ബിർള ഗ്രൂപ്പ്സിൻ്റെ കീഴിലുള്ള ഐഡിയ, വോഡഫോൺ, അൾട്രാടെക് എന്നീ കമ്പനികളുടെ വിജയവും വിദേശ ആഡംബര ക്ലോത്തിംഗ് ബ്രാൻഡായിട്ടുള്ള അലൻ സുള്ളി, ലൂയിസ് ഫിലിപ്പ്, പീറ്റർ ഇംഗ്ലണ്ട് എന്നീ കമ്പനികളെ സ്വന്തമാക്കിയ ഡിസിപ്ലിനിലൂടെ അവർ നേടിയെടുത്ത വിജയം തന്നെയാണ്. ഇതേ ഡിസിപ്ലിൻ എന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് റിലയൻസ് ഇൻഡസ്ട്രിയും വളർന്നുകൊണ്ടിരിക്കുന്നത്. നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളെ വികാരങ്ങളുടെ പരിധിക്കപ്പുറം ചെയ്യാൻ കഴിയുമ്പോഴാണ് അവരുടെ ഡിസിപ്ലിൻ ഉണ്ടാകുന്നത്. അതിനാൽ ഒരു ബിസിനസ്സിൽ അച്ചടക്കത്തിന് വളരെയേറെ വലിയൊരു പങ്കുണ്ട്. അച്ചടക്കത്താൽ സ്വതന്ത്രമാക്കപ്പെട്ട ഒരു മനസ്സിന് മാത്രമേ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ.